ارحمونا ولا تبخلوا علينا ഞങ്ങളോട് കരുണ കാട്ടണമേ ഞങ്ങളോട് കരുണ കാണിക്കണേ ഞങ്ങളോട് ഒരു നിലയ്ക്ക് ലുബ്ദ് കാട്ടരുതേ ലുബ്ദ് കാട്ടരുതേ വാപ്പാക്ക് വേണ്ടി 100 രൂപ കൊടുക്കുന്നവനെ ഉമ്മാക്ക് വേണ്ടി 50 രൂപ കൊടുക്കുന്നവനെ ആ ഉപ്പയാണടോ നിങ്ങളോട് വിളിച്ചു പറയുന്നത് അബൂബക്കർ അല്ല വിളിച്ചു പറയുന്നത് അബൂബക്കർ നിങ്ങളോട് 1 ഗ്രാം ചോദിക്കുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി അബൂബക്കറിനെ വീട്ടിൽ കൊണ്ടുപോകാനൊന്നുമല്ല ഈ നാട്ടിലുള്ള പാവപ്പെട്ടവർ ഒരു സന്തോഷത്തോടെ മംഗല്യം കഴിച്ച് ജീവിക്കട്ടെ നിന്റെ ഉപ്പാന്റെ കബറിൽ ആ മംഗല്യത്തിന്റെ ബർക്കത്ത് എത്തിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് പിരിക്കുന്നത് അതല്ലാതെ അബൂബക്കറിന് കൊണ്ടുപോകാനല്ല ആ വാപ്പ നിന്നോട് പറയുകയാണ് 10 രൂപ കൊടുത്തിട്ടാണോടാ നീ എന്നെ സഹായിക്കുന്നതെന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടിയാണ് നീ ആ ഉപ്പയോട് പറയുന്നത് അതാണ് ആ ഉപ്പ വിളിച്ചു പറയുന്നത് ഇർഹമൂനാ ഞങ്ങളോട് കരുണ കാണിക്കണേ മക്കളെ ഞങ്ങളോട് കരുണ കാണിക്കണേ വലാ തബ്ഖലു അലൈനാ ഞങ്ങളോട് പിശുക്ക് കാട്ടരുതേ ലുബ്ദ് കാട്ടരുതേ ലുബ്ദ് കാട്ടരുതേ എനിക്ക് അല്ലാഹു തന്ന സമ്പത്ത് നിനക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടാണ് മരിച്ചു പോയത് നിന്റെ ഉപ്പാക്ക് വേണ്ടി നീ കുറച്ച് സദഖ ചെയ്തോ കുറച്ച് സദഖ ചെയ്തോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഓരോ ആത്മാവും ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് തന്റെ വീടിന്റെ സമുച്ചയത്തിൽ ഒരു നിഴല് പോലെ നിന്നിട്ട് വിളിച്ചു പറയുമെന്ന് പറയുമ്പോ ആ ആത്മാവിനെ സന്തോഷിപ്പിക്കണേ സന്തോഷിപ്പിക്കണേ ചെറുതല്ല തുച്ഛമായതല്ല ഭീമമായത് കൊടുത്ത് സന്തോഷിപ്പിക്കണേ അതുകൊണ്ട് ആത്മാക്കളെ സന്തോഷിപ്പിക്കാൻ സദഖയാണ് ഖബറിനകത്തുള്ള ശിക്ഷകളെ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സദഖകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് സഹായമാവുകയുള്ളൂ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആ മരണപ്പെട്ട പീഡനം അനുഭവിക്കുന്ന ഖബറിന്റെ അരികത്ത് നിന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങള് 2 മടല് കുത്തിവെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ് നബിയേ അവരെന്തിന്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നത് നബിയേ ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഒരാൾ ഖബറിനകത്ത് ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ നല്ലപോലെ ശ്രദ്ധിച്ചോ നല്ലപോലെ ശ്രദ്ധിച്ചോ ഞാനിപ്പോ ഈ പൈസയുടെ കാര്യം പറഞ്ഞപ്പോ ചില ആളുകൾ ധരിച്ച മൊയിലാരിന് പിരിവുടങ്ങാൻ പോയായിരിക്കും അതുകൊണ്ട് ചെല്ലൊക്കെ എഴുന്നേറ്റ് മെല്ലെ പൊടിയും തുടിച്ചിട്ട് എഴുന്നേറ്റ് പോണ ആ പിരിവ് അടങ്ങാൻ പോ പിരിവിന് വേണ്ടിയിട്ട് ഈ അബൂബക്കർ പ്രസംഗിക്കൂല പിരിവ് തരാൻ വേണ്ടിയിട്ട് അബൂബക്കറിന്റെ പ്രസംഗം പ്രതീക്ഷിക്കുകയും വേണ്ട ഹദീസുകൾ വരുമ്പോ ആ വിഷയങ്ങൾ വരും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ് എന്റെ വാപ്പാക്കോട്ടെ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും ഞാനിപ്പോ ആരെയും നിർബന്ധിക്കൊന്നൊന്നുമില്ല ഞാനിപ്പോ ഇവിടെ പിരിവ് നടത്താൻ വേണ്ടി വന്നോനുമല്ല എന്നെ പിരിവിനോട്ട് ആരും വിളിക്കുകയും വേണ്ട എനിക്ക് ആ പണിയുമില്ല ഞാൻ 15 വർഷമായിട്ട് പ്രസംഗം തുടങ്ങിയിട്ട് തുടക്കത്തിലൊക്കെ എന്റെ പണി അതായിരുന്നു പിരിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ലപോലെ കോമഡിയും പാട്ടും പിരിവും ഒക്കെ ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട് അണ്ട് ഇപ്പം പിരിവല്ല ഇപ്പം കുറച്ച് ആയത്തുകൾ അതീത്തുകളുള്ള ഞാൻ പഠിക്കുക പഠിപ്പിക്കുക അത് ഉൾക്കൊള്ളുക ജീവിതത്തിന്റെ ഭാഗമാക്കുക പിന്നെ ആ സദസ്സിൽ വെച്ച് നമ്മളാൽ കഴിയുന്ന നല്ല ഹക്കായ അർഹമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഘാടകർ ഇതിന്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് പിരിവ് ചോദിക്കുന്നതെങ്കിൽ അത് അർഹമാണ് എന്ന് നല്ല നിലയിൽ പഠിച്ചിട്ട് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ അത് ഇഷ്ടമുള്ളവൻ തരട്ടെ ഞാൻ ആരുടെയും കുത്തിന് പിടിച്ചിട്ട് എറ പൈസ എന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല താല്പര്യം ഉണ്ടെങ്കിൽ തന്നാലും ഈ പിന്നെ ആർക്കും അത് വിഷയം വേറെ അത് കിട്ടുകയും ചെയ്യും അല്ല തോഫിക്കത് അതിനൊരു കുറവല്ലേ ഇന്നലെ ചോദിച്ചു ഏകദേശം ഒരു 3-4 പവനോളം അൽഹംദുലില്ലാഹ് കിട്ടി ഇന്ന് 5-10 പവനൊക്കെ കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു കിട്ടും എനിക്ക് അതിനകത്തൊന്നും യാതൊരു ഞാൻ പൈസക്ക് വേണ്ടിയിട്ടല്ല ഈ പ്രസംഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം പൈസ പിരിക്കാൻ എൻ്റെ പെണ്ണുങ്ങൾ സഹോദരിമാർ ഊരി പറിച്ചു തരുന്ന ഹദീസ് ആയത്തും പറഞ്ഞ് എനിക്ക് പ്രസംഗിക്കാൻ അറിയാം ഇന്നലെ ഒരു ചങ്ങാതി പറഞ്ഞു ഉസ്താദ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ കടകട എന്നൊക്കെ ഊരി തരുമെന്ന് പറഞ്ഞു നല്ല സാധനങ്ങളാണ് ഊരി തരുന്നത് എന്നൊക്കെ എത്ര വലിയ ആയത്ത് ഹദീസ് ഓതി ഊരാനുള്ളത് മൊത്തം ഊരിപ്പിക്കാനുള്ള പണി എൻ്റെ അടുത്തുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ആ ഒരു പണിക്ക് എനിക്ക് അതെനിക്ക് ഇപ്പം താല്പര്യമില്ല ഞാൻ അങ്ങനെ ചെയ്തിരുന്നു ഇപ്പം അതിൻ്റെ പണിയൊന്നും എനിക്കല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എൻ്റെ വാപ്പ ഞാനിപ്പോൾ ഓന്ന് എല്ലാ ഹദീസുകളാണല്ലോ ഉസ്താദ്മാരിക്കല്ലേ ഞാൻ ഇല്ലാത്തൊന്നും പറയില്ല എൻ്റെ വിഷയത്തിലേക്കാണ് ഞാൻ നിൽക്കുന്നത് അല്ല പിരിവിനുള്ള പ്രസംഗമല്ല ഇത് ഖബറിൻ്റെ കാലൊച്ചകൾ ഖബറിനകത്തുള്ള സംഭവങ്ങൾ എന്താണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഹദീസുകൾ അപ്പൊ നമ്മുടെ വാപ്പയോടോ ഉമ്മയോടോ ഭർത്താവിനോടോ ഭാര്യയോടോ സുഹൃത്തുക്കളോടോ സഹോദരങ്ങളോടോ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അവരുടെ ആ നിലവിളിയാണ് രോദനമാണ് ഞങ്ങളിവിടെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ കഴിയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യണേ എന്ന് ഹദീസുകളിലൂടെ നബിതങ്ങൾ പറയുമ്പോൾ നിങ്ങളെ പോലുള്ളവർ മനസ്സിലാക്കുന്നത് പണ്ഡിതന്മാരുടെ നാവിലൂടെയാണ് അതല്ലാതെ എങ്ങനെ മനസ്സിലാക്കാനാണിത് അല്ല എങ്ങനെ അറിയും അതിനാണ് ഈ വാള് ഈ ഉപദേശങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് അതിനാണ് അല്ല മറ്റൊരു പിരിവിനോ കാര്യങ്ങൾക്കോ അല്ല അപ്പൊ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ആ കബറിനകത്തുള്ള രണ്ടു കൂട്ടരുടെ ശിക്ഷകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പോ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ കബറാളികളുടെ അവസ്ഥ ഫകാന ലായസ്തതിറു മിനൽ ബൗൽ, മൂത്രം ഒഴിച്ചിട്ട് ശ്രദ്ധിക്കൂല, മൂത്രം ഒഴിക്കുമ്പോ മറയില്ലാതെ മൂത്രം ഒഴിക്കാം. നമ്മുടെ ചങ്ങാതിമാരൊക്കെ നിന്ന് അടിക്കല്ല സിബൂര തട്ട് ഒരൊറ്റ തട്ട് പമ്പ ഹൗസ് തോറ്റുപോകും, എന്നിട്ട് എല്ലാം കൂടെ തല്ലിക്കുടഞ്ഞ് അതിനകത്തോട്ട് കയറ്റിയിട്ട് സിബും പൂട്ടിട്ട് ഒറ്റ പോക്ക് ബൈക്കിനകത്ത് കയറി. ഹാ, എവിടെ കഴുകി, എവിടെ ശുദ്ധിയാക്കി, എന്താ ചെയ്യുക? ഇയാൾ പോണത് അടുത്ത ഏതെങ്കിലും പള്ളിയിൽ വാങ്കുളിക്കുമ്പോൾ മെല്ലെ ഓടിപ്പോ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഇത്തിരി ഒന്ന് തുമ്പ് കഴുകിയിട്ട് പിന്നെ വീണ്ടും കൊണ്ടുപള്ളി കയറി. ഇവൻ ഇവൻ്റെ ഒക്കെ അവസ്ഥ എന്താ സംഭവം? ഓരോ ചങ്ങാതിമാരും നിന്നടിക്കുന്നു കാണാം ബാത്റൂമിൽ, പള്ളിയിൽ പോയിട്ട് മൂത്രമൊഴിക്കാം നിന്ന് തട്ടുക. ഞാൻ അടുത്ത് പോകുമ്പോൾ ഈ അടുത്ത സമയത്ത് ഞാനിങ്ങനെ പോകുമ്പോൾ മൂത്രമൊഴിക്കാൻ ഒരു പള്ളി സൗകര്യം കുറവ്, അവിടെ മകരുടെ മൂത്രമൊഴിക്കാൻ അബദ്ധത്തിൽ കയറി. ഇപ്പുറം നോക്കുമ്പോൾ ഫയർ എഞ്ചിൻ ചീറ്റുന്ന പോലെ ഒരു ചീറ്റുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു ചങ്ങാതി നിന്ന് കാളവെടുക്കുന്ന പോലെ ഇന്ന് വെടുക്ക. ഞാൻ അപ്പുറത്ത് ഞാൻ എല്ലാം കൂടെ മെല്ലെ പൊക്കി പിടിച്ച് അപ്പുറത്ത്, കാരണം അത് തെറിക്കുന്നു ഇവിടെ ശരീരത്തിൽ, ഇപ്പുറം തെറിക്കാണ്. എന്നാതെ സൗകര്യം കുറവ്. ഈ പള്ളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മിമ്പറും മെഹ്റാബും അടിച്ചു പൊളിച്ച് പണിയും, പള്ളിയൊക്കെ നല്ല സൂപ്പർ പള്ളിയൊക്കെ, പള്ളി മുസല്ല കാര്യങ്ങൾ, ബാത്റൂം പോലെ ഒരുമാതിരി കോഴിക്കൂട് പോലെ, ഒരാൾക്ക് നിന്ന് കാലൊന്ന് കവച്ച് വെച്ചിട്ടിരിക്കാൻ പറ്റൂല, അതിന്റെ രണ്ടു കാലം കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എങ്ങനെ കഴുകാൻ പറ്റും അവൻ? അവൻ ഇങ്ങനെ പിന്നെ ചന്ദ്രയാണി പൊങ്ങുന്നല്ലോ, ലിഫ്റ്റിൽ പൊങ്ങുന്നല്ലോ, കുറച്ചിങ്ങനെ പൊങ്ങിയൊക്കെ പിടിച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകാം. ഇതിരി വണ്ണം ഉള്ളൊരു കൊളസ്ട്രോള് കൂടിയൊരു ചങ്ങാതിയാണെങ്കിൽ എങ്ങനെ മൂത്രമൊഴിക്കാൻ കയറിയിരിക്കുക? പള്ളിക്കാർ ചെയ്യേണ്ട പരിപാടി അതാണ്. ആദ്യം ശുദ്ധിയാക്കേണ്ടത് ബാത്റൂം, കക്കൂസ്, മൂത്രപ്പര വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അത് പള്ളിയുടെ ഉത്തരവാദിത്തമാണത്. മിമ്പറിനും മെഹ്റാബിനും നിങ്ങൾ ചെലവ് ചെയ്യുന്ന പൈസ എത്രത്തോളമാണോ അതേ കൂലിയാണ് പള്ളിയുടെ കക്കൂസിനും മൂത്രപ്പരയ്ക്കും നിങ്ങൾ ചെലവ് ചെയ്താൽ ഉണ്ടാകുന്ന സവാബ് കൂലി. അതൊന്നും ഉമ്മത്ത് ശ്രദ്ധിക്കുന്നില്ല. എത്ര പള്ളികളിൽ പോയി നോക്കാം, ക്ലോസറ്റിൽ നിന്ന് നോക്ക് പള്ളിക്കകത്തുള്ള ക്ലോസറ്റ്, പഞ്ചായത്ത് ആഫീസിലെ ക്ലോസറ്റ്, പഞ്ചായത്തിലുള്ള മുനിസിപ്പാലിറ്റിയുടെ ക്ലോസറ്റ് പിന്നെയും കൊള്ളാം, ബസ് സ്റ്റാൻഡിലുള്ളത് പിന്നെയും കൊള്ളാം, നമ്മുടെ പള്ളികളിലെ ജുമാഅത്ത് പള്ളികളുടെ ക്ലോസറ്റ് ഒക്കെ മഞ്ഞ പിടിച്ചിട്ട് അതിനങ്ങാണ് വായുണ്ടായിരുന്നെങ്കിൽ പറയും എനിക്ക് കുഷ്ഠരോഗമുണ്ട്, ക്യാൻസർ ഉണ്ട്, കല്ലിൻ്റെ അസുഖമുണ്ട്, ഞരമ്പിൻ്റെ അസുഖമുണ്ട്, മൂത്രത്തിനകത്ത് അസുഖമുണ്ട്, എൻ്റെ എല്ലാം തകർന്നിരിക്കുകയാണ്, എൻ്റെ മുകളിൽ വീണ്ടും നിങ്ങൾ ഇങ്ങോട്ട് പാത്തല്ലേ 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 എന്ന് അത് വിളിച്ച് പറയും. അത്യാധുനിക ലോകം ഈ ക്ലോസറ്റിൽ വെക്കാൻ എന്തെങ്കിലും സംസാരിക്കാൻ ഒരു ഒരു സംവിധാനം കണ്ടുപിടിച്ചാൽ ആദ്യം കൊണ്ടുവെക്കേണ്ടത് പള്ളിയുടെ ക്ലോസറ്റുകളിലാണ്. അത് വിളിച്ചു പറയും. ശുദ്ധിയെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നു, ശുദ്ധി ഇസ്ലാം പഠിപ്പിക്കുന്നു, ശുദ്ധി. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തതഹിരീൻ, അല്ലാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്നല്ലാഹ തയ്യിബൻ, അവൻ നല്ലവനാണ്. ലാ യഖബലു ഇല്ലാ തയ്യിബ, നല്ലതല്ലാതെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. പരിശുദ്ധ ഇസ്ലാം കിതാബുകൾ പഠിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന കിതാബ് തഹാറത്ത് ശുദ്ധിയുടെ ബാബാണ്, ശുദ്ധിയുടെ ഭാഗമാണ് പഠിപ്പിക്കുന്നത്. ആ ബാബ് ശുദ്ധിയുടെ ഭാഗം പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പള്ളികളുടെ കക്കൂസ് മൂത്രപ്പുര ഇത്ര മോശമായിട്ട് കിടക്കുന്നു? എന്തുകൊണ്ട്? അതിനാരും വലിയ താല്പര്യം കാണിക്കുന്നില്ല. കമ്മിറ്റി പ്രസിഡന്റ് ആവാൻ വലിയ താല്പര്യം, സെക്രട്ടറി ആവാൻ വലിയ, വല്ലാഹി സത്യം, ഈ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റിക്കാരെന്നാൾ ആഹ്റത്തിൽ പിടിക്കും, യാതൊരു സംശയമില്ല. പള്ളിയുമായി എന്തിനാണ് ഈ കമ്മിറ്റി? ഈ ജമാഅത്തെന്നല്ല, ഞാൻ ഈ ജമാഅത്തിന് പൊതുവെ പറയുകയാണ്. എൻ്റെ വിഷയം ഈ ജമാഅത്തുകാരെ പേടിച്ച് അറ്റാക്ക് ആവാൻ നിൽക്കണ്ട, പൊതുവെ പറയുകയാണ്. ഞാൻ ഏത് പള്ളിയിൽ ജോലി ചെയ്യുന്നു ആ പള്ളിയുടെ മെമ്പറിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിനീതൻ പരസ്യമായിട്ട് പറയുന്ന വ്യക്തിയാണ്. നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം പള്ളിയുടെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ കർക്കാസേരൽ കറങ്ങിയെടുത്തിന് മൊയ്ലിയാർ നീ മൂന്നൊക്കെ തിരസ്കരിച്ചില്ല എന്ന്, മൊയ്ലിയാരെ എന്താ എന്താ ശമ്പളം കട്ട, മൊയ്ലിയാരെ ഭരിക്കാനല്ല കമ്മിറ്റിക്കാര്, മൊയ്ലിയാരെ ഭരിക്കാനല്ല ക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പള്ളിയുടെ ഹിദ്മത്ത് ഇട്ടെടുക്കാനുള്ളവരാണ്. പരിപാലന സമിതി എന്ന് പറയേണ്ട അർത്ഥം എന്താ? ഹാദിമികൾ എന്ന് പറയേണ്ട അർത്ഥം എന്താ? പള്ളിയിൽ കിടക്കുന്ന പൊടി തൂത്തുവാരേണ്ടത് പള്ളി കമ്മിറ്റി മെമ്പറാണ്, പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ട്രഷററാണ്. പൈസ മാത്രം എണ്ണിയാ പോരാ, പള്ളിയിൽ പൊടി ഉണ്ടെങ്കിൽ. ഇന്നലെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി ജുമാക്ക്, അങ്ങനെ പള്ളിയുടെ മുകളിൽ കയറി, സ്ഥലമില്ല എന്നിട്ട് മുകളിൽ കയറി എന്റെ സുഹൃത്തെ ആ പള്ളിയുടെ, ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ആ ജനല മുഴുവനും എന്താ പറയാ ചെലന്തി വല, അങ്ങനെ എവിടെയും പറയുന്നത് ചെലന്തി വല മൊത്തം പിടിച്ചിട്ട് പള്ളിയുടെ മുകളിൽ. അല്ല വിടൂല എന്റെ പൊന്ന് തങ്ങളെ, അല്ല വിടൂല. പള്ളി കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കേണ്ടതാണ്. പള്ളിയിൽക്കകത്ത് ഏതെങ്കിലും ഒരു ചെറിയ ഒരു പൊടി പള്ളിക്കകത്ത് കിടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ആ കാലഘട്ടത്തിൽ ഭരിക്കുന്ന അതിന്റെ കമ്മിറ്റിക്കാരാണ്. ഉസ്താദന്മാർക്ക് അതിന്റെ ജോലിയൊന്നുമില്ല, ഉസ്താദന്മാർക്ക് പള്ളിയുടെ പള്ളി ക്ലീൻ ചെയ്യുന്ന ജോലിയൊന്നുമല്ല. ഉസ്താദന്മാരെ നിങ്ങൾ നിങ്ങൾക്ക് മസല പഠിപ്പിച്ചുതരാൻ, നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചുതരാനും, നിങ്ങൾക്ക് ഇല്ലു പഠിപ്പിച്ചുതരാനും, നിങ്ങൾക്ക് മൈത്രിസ്കരിപ്പിക്കാൻ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് മൊയ്ലിയാരെ നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അവരിപ്പം ബാത്റൂം കഴുവാനും മൂത്രപ്പുര കഴുവാനും പള്ളി ക്ലീനാക്കാനും ഉള്ളവരൊന്നും അല്ല. അവരെ ഞങ്ങൾ ആദരിക്കേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനന്തരാവകാശികളാണ്, അനന്തരഗാമികളാണ്.
അവരെ നമ്മൾ തെറി പറയാനോ ചീത്ത വിളിക്കാനോ അവരെ കുറ്റം പറയാനോ അവരെ അവരുടെ പഴികൾ കണ്ടുപിടിക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ല നിൽക്കേണ്ടത്. നമ്മൾ പള്ളിയുടെ ഖാദിമികൾ പറഞ്ഞ ഏറ്റവും വലിയ കൂലിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പള്ളി ഖിദ്മത്ത് ചെയ്താൽ തരുന്ന കൂലി എന്തെന്നറിയോ, ഹൂറു നിസായെ കെട്ടുന്നതിനുള്ള മഹറാണ് അവർക്ക് നൽകുക എന്ന് നബിയുന റസൂലുള്ളാഹി. അപ്പൊ ഞാൻ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അൽഹംദുലില്ലാ എവിടെയെങ്കിലും സംസാരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നൊന്ന് കേൾക്ക്, കുറേ വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ കമ്മിറ്റിക്കാർക്ക് പോലെ വിഷമമുണ്ടായിട്ടെങ്കിലും മാപ്പാക്കിക്കോളി, മാപ്പാക്കിക്കോളി. ഇവിടെ നിന്ന് മാത്രമല്ല, ഈ ഇരിക്കുന്നതിൽ ഒരുപാട് കമ്മിറ്റി മെമ്പർമാരും പ്രസിഡന്റും സെക്രട്ടറിമാരൊക്കെ കാണുമല്ലോ, എല്ലാവർക്കും കൂടെ വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇന്ന് പോയിട്ട് ആ പള്ളി ബാത്റൂമൊക്കെ ഒന്ന് നോക്കണം. മഞ്ഞ കളറാണെങ്കിൽ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം, ക്ലോസറ്റ് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ബാറ്ററി വെള്ളം വാങ്ങി ഒഴിച്ചാൽ മതി, അതിൻ്റെ എല്ലാ എഫക്റ്റും പോയി കിട്ടും. കാരണം അത്രയ്ക്കും പവറുള്ള സാധനമാണ് അത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബാത്റൂമുകളും ക്ലീൻ ആക്കണം. ഓരോ ബാത്റൂമിന് കൊളുത്തില്ല, കൊളുത്തില്ലേ, കൊളുത്തില്ല സാധനം. കൊളുത്ത് എന്ന് പറയുന്ന സാധനം ഇല്ലേ, പൂട്ട് അടയ്ക്കാൻ പറ്റൂല. കക്കൂസിൽ കയറിയിട്ട് ബക്കറ്റും വെള്ളം എടുത്തുകൊണ്ട് വാതിലിൽ വെക്കണം. യവനങ്ങാണും ഒക്കെ ഇല്ല, മറ്റേ വെളിയിൽ പോയിട്ടെല്ലാം മോരടിച്ചിട്ട് ഫയർ ഫോഴ്സിലൂടെ എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞിട്ട് പടപടാന്നും പറഞ്ഞങ്ങാണും വന്നിട്ട് പടവോന്നും പറഞ്ഞു തുറന്നാനുള്ള അവസ്ഥ എന്താന്ന് ആലോചിച്ച് വെക്കണം. മറ്റേ എല്ലാ സാധനം എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞാലല്ലേ, സേമിയ എല്ലാം കടിച്ചു കയറ്റിട്ട് ഇടങ്ങാറായി പോയിട്ട് അവന് ഓടി വരുന്ന കൂടെ പള്ളി കക്കൂസിലേക്കാണ് വരുമ്പോൾ എന്താ ഇയാൾ ഇങ്ങനെ 2 ലിറ്റർ വെള്ളം എടുത്ത് വാതിലിൽ ഇങ്ങനെ ബക്കറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇയാളിങ്ങനെ ഇറക്കുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മണ്ട ഇയാളടക്കം അതിനകത്ത് വിഴിവൻ്റെ ഈ ഓട്ടത്തിൽ അതിനൊരു കൊളുത്തിടൂലേ, കൊളുത്തിടൂല. ചിലരെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസിൻ്റെ ഡോറിൽ ഒരു കയറ് കെട്ടി ഇങ്ങനെ ഇടും. നമ്മളെന്ത് ചെയ്തോണോ ഇങ്ങനെ പിടിച്ചോണ്ട് കാര്യം സഹിച്ചോണ്ടിരിക്കണം. നല്ല സുഖമല്ലേ ഇങ്ങനെ പിടിച്ചോണ്ട്, റാഹത്തായില്ല. അപ്പൊ ആര് വന്നാലും ഇവന്റെ പിടുത്തം വലിയ, അപ്പൊ അങ്ങോട്ട് വലിക്കുമ്പോ ഇങ്ങോട്ട് വലിക്കാം, അങ്ങോട്ട് വലിക്കുക ഇങ്ങോട്ട് വലിക്കാം. അപ്പൊ കുറച്ചുകൂടെ ലൂസ് മോഷൻ ഉണ്ടാകുമെന്ന് ഒരു എക്സർസൈസ്. അതൊക്കെ ഞാൻ നമ്മള് ചിരിക്കാൻ പറയല്ല, പള്ളി കമ്മിറ്റിക്കാർ കമ്മിറ്റിക്കാരുണ്ടോ, അള്ളാഹു തആല മനസ്സിലാക്കാത്ത തൗഫീഖ് നൽകണം. അതുകൊണ്ട് നാളെ പോലെ അതൊക്കെ ശ്രദ്ധിക്കണം. മിമ്പർ മിഹ്റാബിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഹായ് അതെല്ലാം പെട്ടെന്ന് അടിച്ച് പൊളിച്ച് ക്ലിയർ ആയിട്ട് റാഹത്താക്കിയൊക്കെ സൂക്ഷിച്ചു. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പള്ളിയുമായി ബന്ധപ്പെട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അധികാരം എന്ന് പറഞ്ഞ പള്ളിയിൽ നമ്മൾ അധികാരം എന്ന് പറഞ്ഞ ആഖിറത്തിൽ കൂലി കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ശുഹദാക്കളോടൊപ്പമാണ്, അമ്പിയാക്കൾ ഔലിയാക്കൾ ആരിഫീങ്ങളോടൊപ്പമാണ് പള്ളിയുടെ ഖിദ്മത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഭാരവാഹികൾ അതിന്റെ ഉത്തരവാദിത്തം വഹിച്ചാൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മൂത്ര ഒഴിച്ചിട്ട് എന്തില്ല, മറയ്ക്കാതെ മൂത്ര ഒഴിക്കുന്ന സഹോദരങ്ങൾ, ആ സഹോദരങ്ങളുടെ കബറിനകത്ത് അവർക്ക് ശിക്ഷയുണ്ടാകും. ആരെ വിട്ടില്ല കബറിനകത്ത്? ഒരു സഹാബിയെ വിട്ടിട്ടില്ല കബർ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള സഹവസിച്ച സഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബർ വെറുതെ വിട്ടില്ല. സഹാബത്തുകനോട് പറയുകയാണ്, ഇന്നീ ലാജിദു ഫീ കിതാബില്ലാഹി സൂറാ വഹിയ സലാസൂന ആയാ. ഖബറിന്റെ ശിക്ഷകളെ കുറിച്ച് ഇനി ധാരാളം പറയാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ഖബറിനകത്തുള്ള സംഭവങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ വേണം, സമയങ്ങൾ വേണം. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാ, അല്ലാഹു തോഫീക്ക് ചെയ്താൽ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമുക്കുള്ള ഒരു ആശ്വാസം, ഒരു സമാധാനം, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയുക. തൽക്കാലം തൽക്കാലം അതൊന്ന് മനസ്സിലായിക്കോ.